ദാസ് ആദരിക്കുന്നു. നമ്മുടെ ലോക്സഭാ അംഗം കുമാരി രമ്യ ഹരിദാസ് അനുമോദിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നഗരസഭാ കൗൺസിലറും സംഘാടക സമിതിയുടെ ചെയർമാനുമായ പ്രിയപ്പെട്ട ശ്രീ നബീം ഹസൻ, സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ ഗിരീഷ് കുമാർ, നമ്മളിന്നിവിടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൃഷ്ണായനം എന്ന ഈ ശതാഭിഷേകത്തിൻ്റെ കാരണഭൂതനായ പ്രിയപ്പെട്ട ബ്രഹ്മശ്രീ കാണിപ്പിയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, സാവിത്രി അന്തർജനം, ഏറ്റവും ബഹുമാനിയായ നമ്മുടെ പാർലമെൻ്റ് അംഗം കുമാരി രമ്യ ഹരിദാസ്, പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ മലയാള മനോരമയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ശ്രീ ഉണ്ണി കെ വാര്യർ, ഈ സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാസ്തുവിദ്യയുടെ കുലപതിയായ ബ്രഹ്മശ്രീ കാണിപ്പയൂർ തിരുമേനിയുടെ ശതാഭിഷേകം ആണ് ഇതിന് തീർച്ചയായും വരണമെന്ന് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ആ ക്ഷണം ഏറ്റെടുത്തത്. ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാം പങ്കെടുക്കുന്നവർ തന്നെ ബഹുമാനിതരാകുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിവന്ദനായ തിരുമേനിയുടെ 84-ാമത് പിറന്നാൾ ആഘോഷ വേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ശതാഭിഷേകം എന്ന് പറഞ്ഞാൽ 84 വയസ്സാണ്. ഞാൻ വിചാരിച്ചത് 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുവെന്നാണ്. പക്ഷെ തിരുമേനി എന്നോടിപ്പം കണക്കുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു 1008 സൂര്യചന്ദ്രന്മാരെ കണ്ടു. നമ്മൾക്ക് ഈ വാസ്തു കണക്ക് ശാസ്ത്രവും തച്ചശാസ്ത്രവും ഒന്നും അറിയാത്തവരായതുകൊണ്ട് നമ്മൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നാണ് പറയാറുള്ളത്. പക്ഷെ അദ്ദേഹം അതിൻ്റെ കണക്ക് ശരിയായ അർത്ഥത്തിലാണ് എന്നോട് പറഞ്ഞത്, 1008 സൂര്യചന്ദ്രന്മാരെ കാണാനുള്ള അവസരമുണ്ടായി എന്നുള്ളത്. അതൊരു മഹാഭാഗ്യമാണ്. 84 വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുമേനിയുടെ ജീവിതം സാർത്ഥകമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പുരാതന കാലം മുതൽ കേരളത്തിലെ ജ്യോതിഷ വാസ്തു ശാസ്ത്ര മേഖലകളിൽ ആധികാരികമായ ശബ്ദമാണ് കാണിപ്പയൂർ എന്ന തറവാട്. കേരളത്തിന് മാത്രമല്ല ലോകത്തെമ്പാടും ഇന്ന് കാണിപ്പയൂർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം വാസ്തുശാസ്ത്രത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം, ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിവുള്ള വ്യക്തി ഈ തറവാട്ടുകാരാണ് എന്നെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കാണിപ്പയൂർ മന, അവിടെയുള്ള ഗുരുകാരണവന്മാർ നൂറ്റാണ്ടുകളായി തന്നെ വളർത്തിയെടുത്ത വാസ്തുശാസ്ത്രം ഇന്ന് പൊതുവെ ജനങ്ങൾ ജാതി മത ചിന്തകൾക്ക് അതീതമായി, വർണ്ണവർഗ വ്യത്യാസത്തിന് അതീതമായി ജനങ്ങൾ
രണ്ട് കൈയും നെറ്റി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ വെളിയിലും ഇതിൻ്റെ ആധികാരിക പാഠപുസ്തകങ്ങളായി തിരുമേനിയുടെ അഭിപ്രായങ്ങളെ ജനങ്ങൾ വിലമതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ വാസ്തുശാസ്ത്രം ഒരു പുരാതന പരമ്പരാഗത ശാസ്ത്രശാഖയാണ്. ഇന്ത്യയിൽ തന്നെ ഉത്ഭവിക്കുകയും രാജ്യത്തിന് പുറത്ത് നന്നായി പ്രചരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സമ്പ്രദായത്തിലേക്ക് സ്വയം പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ലാൻഡ്സ്കേപ്പുകൾ, ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, ഭവന പ്ലോട്ടുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ, പാർപ്പിടത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന മറ്റ് നിർമ്മിതികൾ തുടങ്ങി എല്ലാ ഘടനകളുടെയും എലിവേഷൻ എഞ്ചിനീയറിംഗ് ആവശ്യകതകൾ വാസ്തുശാസ്ത്രം എന്ന് കൈകാര്യം ചെയ്തു വരുന്ന ഒരു കാലമാണ്. മനുഷ്യരാശിയുടെ പുരോഗതിക്ക് വേണ്ടി തലമുറകളായി കൈമാറിയ നാല് പുരാതന വേദങ്ങളിലൊന്നായ അഥർവവേദത്തിലെ സ്ഥാപിത വേദത്തിൽ നിന്നാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഉത്ഭവം എന്നാണ് പറയാറുള്ളത്. അപ്പം മനുഷ്യനെ രൂപാകൃതി പോലെ തന്നെ വാസ്തുവും രൂപാകൃതി പ്രാപിച്ച് കൊണ്ടതാണ്. ഒരാളുടെ രൂപാകൃതികൾ അയാളെ എത്രമാത്രം ആകൃഷ്ടനും കർമ്മനിരതനുമാക്കുന്നു, അതുപോലെ വാസ്തുവും നല്ല നിലയിൽ ആസൂത്രണം ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന വാസ്തുവിലെ വാസം ഓരോ മനുഷ്യൻ്റെയും ദിനചര്യകളെ ദീപ്തമാക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വാസ്തു ഇന്ന് പൊതുസമൂഹം പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ജനങ്ങൾ പൊതുവെ ആശ്രയിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേര്, അതിൻ്റെ പിന്നിൽ നിസ്സംശയം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാണിപ്പിയൂർ മനയുടെ മുൻഗാമികളുടെ പരിശ്രമമുണ്ട്. ഇന്ന് സദാഭിഷിതമാകുന്ന ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യൊപ്പ് അതിലുണ്ട് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. നമ്മൾ വാങ്ങുന്ന ഏതൊരു വസ്തു, ഏതൊരു വസ്തുവാണെങ്കിലും, വീടാണെങ്കിലും, വാണിജ്യ ബ്ലോക്കാണെങ്കിലും, എല്ലാം പരിശോധിക്കാനും അതിൻ്റെ ദോഷഫലങ്ങൾ, ഗുണദോഷഫലങ്ങൾ മനസ്സിലാക്കാനും ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും ഈ വാസ്തുശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ കരുത്തുണ്ട്. എനിക്ക് രണ്ട് അനുഭവങ്ങളുണ്ട്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻ്റെ കുടുംബക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഒന്ന് പുനരുദ്ധരിക്കണമെന്ന് അഷ്ടമംഗല പ്രശ്നം നടത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഞാൻ തിരുവേനിയെ കണ്ട് പറഞ്ഞു, നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഇതാണ്, ഞങ്ങളുടെ നാട്ടിലാണ്, അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് തിരുമേനി പറഞ്ഞു, ഞാനവിടെ വന്ന് നോക്കട്ടെ എന്ന്. അദ്ദേഹം ചെങ്ങന്നൂർ താലൂക്കിലുള്ള മാന്നാർ എന്ന സ്ഥലമാണ്. അദ്ദേഹം അവിടെ വന്നു, അതെല്ലാം പരിശോധിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് പുതുക്കി പണിയണം, ഇന്ന രീതിയിൽ പണിയണം, എൻ്റെ കണക്കൊക്കെ എന്നോട് പോയി. എനിക്ക് കണക്കൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, തിരുമേനി തന്നെ ഇത് പണിഞ്ഞു തരണോ. കുന്നംകുളത്ത് നിന്ന് ആളുകളെ അവിടെ കൊണ്ടുവന്ന് 6 മാസത്തിനുള്ളിൽ എനിക്കൊരു ക്ഷേത്രം പണിഞ്ഞു തന്ന തിരുമേനിയെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ. അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ ആരോടും പറയാത്ത ഒരു രഹസ്യമാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഞാൻ KPCC പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തത് 45-ാമത്തെ വയസ്സിലാണ്. അന്ന് തിരുമേനി ഒരു ദിവസം അവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല എവിടെയായിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരാമോ. KPCC ഓഫീസിൽ വന്ന് വന്നപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തോട് എൻ്റെ വാസ്തു വന്ന് നോക്കണമെന്ന് പറയാം. അങ്ങനെ എന്നോട് വാസ്തു സംബന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എവിടെയാണ് കാറിൽ പറഞ്ഞിറങ്ങേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്,
എവിടെയാണ് പോകേണ്ടത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് അതേപോലെ അതേപോലെ ചെയ്താൽ അങ്ങയ്ക്ക് മംഗളമുണ്ടാകും ഭാഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞു. 9 വർഷം കെ പി സി സി പ്രസിഡൻ്റായി ഞാൻ ഇരുന്നു, ആരും എന്നെ ഇറക്കി വിട്ടില്ല, ഞാൻ തന്നെ സ്വയം ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ് ചെയ്തത്. ഇന്നും എല്ലാ കെ പി സി സി പ്രസിഡൻ്റുമാരും അങ്ങ് കാണിച്ച ആ വഴികൾ തന്നെയാണ് കെ പി സി സി ഓഫീസിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ 2 അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ കഴിവും അദ്ദേഹം കാണിച്ചു തന്ന വഴികളെ സംബന്ധിച്ചും ഇവിടെ പറഞ്ഞത്. കാണിപ്പിയോ കൃഷ്ണൻ നമ്പൂതിരി പരമ്പരാഗത പൂജകളിലും വേദങ്ങളിലും പരിചയസമ്പന്നനായൊരു പരിശീലന എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ കാണിപ്പയൂർ മനയുടെ അധികാരി, കാണിപ്പയൂർ മനയിൽ ഉൾപ്പെടുന്ന അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മേൽ വിചാരകൻ കൂടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉപരിപഠനത്തിന് ശേഷം കോളേജ് അധ്യാപകനായി ജോലിയിൽ ചേർന്ന അദ്ദേഹം തൻ്റെ സഹോദരൻ മൂപ്പൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പരമ്പരാഗത വാസ്തു വിദ്യാപഠനം ഏറ്റെടുക്കാൻ ജോലി രാജിവെച്ചു. അത് അദ്ദേഹത്തിൻ്റെ വളർച്ച ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും എത്തിക്കാൻ സഹായിച്ചു എന്നത് ഇവിടെ പരസ്യമായി തന്നെ അക്നോളജ് ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്.